ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നൊരു വൈൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ബീട്രൂട്ട് കൊണ്ടാണ് ഈ വൈൻ തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് വൈനിന് ഒട്ടേറെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടിയുണ്ട്. നമ്മുടെ വയറിന് നല്ല ദഹനം കിട്ടാനും അതുപോലെ തന്നെ രക്തക്കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ രണ്ട് ഫ്രഷ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്രേറ്ററിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അല്ല, അരച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നമ്മൾ പിന്നെ വേവിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം, രണ്ട് വലിയ ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ മസാലകളും ഇതിലേക്ക് ചേർക്കില്ല. പ്രധാനമായും ചേർക്കുന്നത് കറുവപ്പട്ടയാണ്. ഏലക്കായ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ സ്റ്റാർ അനൈസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ ഏലക്കായും കറുവപ്പട്ടയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഒരു മൂന്ന് വിസില് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ വിസില് ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് അരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ബീട്രൂട്ടിൻ്റെ ആ ഒരു പീസൊന്നും വേണ്ട കേട്ടോ, ഗ്രേറ്റ് ചെയ്ത ആ ഒരു കഷ്ണങ്ങളൊന്നും വേണ്ട. ഇനി ഈ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിത് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ പിഴിഞ്ഞിട്ട് ആ ഒരു അതിൻ്റെ ആ ചവറുകളൊക്കെ നമുക്ക് മാറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലുള്ള സകല എക്സ്ട്രാക്ട്സും ഇതിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബീട്രൂട്ടിലെ എല്ലാ ഗുണങ്ങളും ഇത് ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളത്തിന് നല്ല മണമാണ് കേട്ടോ. നമ്മൾ മസാല ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വലിയ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ചെറിയ ഗ്ലാസ്സിനാണെങ്കിൽ ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഏകദേശം വേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മധുരത്തിൻ്റെ പാകം നോക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ചേർക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് വൈനായി കഴിയുമ്പോഴത്തേനും അധികം മധുരമൊന്നും നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. എത്ര പഞ്ചസാര ചേർത്താലും ആ സമയത്ത് മധുരം നമുക്ക് അങ്ങനെ അറിയില്ല. അതുകൊണ്ട് കുറച്ചധികം തന്നെ ചേർക്കണം. വേണ്ടെങ്കിൽ അങ്ങനെ ചേർക്കണം എന്നില്ല. ഇപ്പോൾ ഇതിന് ശരിക്കും വൈൻ്റെ ഒരു ആ ഒരു ടേസ്റ്റിലോട്ട് വരുമ്പോൾ കുറച്ച് ചില ആളുകൾക്ക് ആ രുചി ഇഷ്ടമായിരിക്കില്ല. അതുകൊണ്ട് കുറച്ചധികം മധുരം ചേർക്കണം നല്ലതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരു തൊടാവുന്ന ചൂടായിരിക്കണം കേട്ടോ. നല്ല ചൂടുണ്ടെങ്കിൽ ഈസ്റ്റൊക്കെ ചത്തുപോകും, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഒരു ഇളം ചൂടുള്ള സമയത്ത് വേണം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി ഗോതമ്പാണ് കേട്ടോ. ഈ ഗോതമ്പ് ചേർക്കുന്നത് വീര്യം കൂടിയ വൈൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു വൈൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇനി നമ്മളിതിനെ ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഗോതമ്പൊക്കെ ഇതിൽ വേണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കെട്ടി വെക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ നമ്മൾ സാധാരണ വൈൻ കുറേ ദിവസങ്ങളൊക്കെ വെക്കും. ഇത് നമ്മളൊരു 5 ദിവസമൊക്കെ വെക്കത്തുള്ളൂ. 5 ദിവസം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മൂടി വെക്കുന്ന സമയത്ത് എയർ ടൈറ്റ് ആവുമൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒരിടത്ത് മാറ്റി വയ്ക്കുക. ഒരു 5 ദിവസം മാറ്റി വെച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലപോലെ നമുക്ക് 5 ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് 5 ദിവസം കഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സാധാരണ വൈൻ ഇങ്ങനെ രാവിലെ ഇളക്കി കൊടുക്കാനൊക്കെ പറയും. ഇത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതൊന്ന് കെട്ടി വെച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ. ഇതാ നമ്മുടെ വൈനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ട് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും നമുക്ക്.
ഒരു മൂടിയുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാ അരിച്ചെടുത്തു. നല്ല മണം, വൈൻ്റെ ആ ഒരു കറക്റ്റ് മണം വന്നിട്ടുണ്ട്, കറക്റ്റ് ആ ഒരു ടേസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, ഇതേ കണ്ടില്ലേ. ഇനി നമ്മളിത് സെർവ് ചെയ്ത് കഴിക്കാം. കേക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ക്രിസ്മസിന്. അപ്പോൾ ക്രിസ്മസിന് ബീട്രൂട്ട് വൈൻ തയ്യാറാക്കിക്കോളൂ. ഇത് ക്രിസ്മസിന് മാത്രമല്ല, അല്ലാത്ത സമയത്തും തയ്യാറാക്കിയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് വയറിനും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണിത്. അപ്പോൾ വൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേനും ഒരു 5 ദിവസം കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.